السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد، إن شبد مشربي كنا مؤمنين علي വിശുദ്ധമായ റമദാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മൂന്ന് വിധത്തിലുള്ള നോമ്പുകാരെക്കുറിച്ച് പറയുകയുണ്ടായി. മഹാനായ ഇമാം അബു ഹാമിദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യയിൽ പഠിപ്പിക്കുന്ന മൂന്ന് വിധത്തിലുള്ള നോമ്പുകാരെക്കുറിച്ച് പറഞ്ഞു. സാധാരണക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്, അതുപോലെ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ്, ഇങ്ങനെ മൂന്ന് വിധം നോമ്പുകാരെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൽ സാധാരണക്കാരുടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഫഹുവ കഫുൽ ബത്തിനി വൽ ഫർജി അൻ ഖളാഇ ശഹവ, തൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ദേഹച്ചകളെ തൊട്ട് തൻ്റെ ഗുഹ്യസ്ഥാനവും അതുപോലെ തന്നെ തൻ്റെ വയറിനെയും സൂക്ഷിക്കുക. അന്നപാനീയങ്ങൾ ഒഴിവാക്കുകയും പിന്നെ ലൈംഗികാവയങ്ങൾ കൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അത്രമാത്രമാണ് സാധാരണക്കാര് അവരുടെ നോമ്പുകൊണ്ട് ലക്ഷ്യം. വേറെ എല്ലാ കാര്യങ്ങളും സാധാരണ ജീവിക്കുമ്പോഴുള്ള അതേപോലെ വിശുദ്ധ റമദാനാണെന്ന് വെച്ച് കൂടുതൽ ഇബാദത്തുകളോ മറ്റൊരു പ്രവർത്തനവുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന സാധാരണക്കാരിൽ നിന്ന് സൗമുൽ ഖുസൂസ് എന്ന് പറയുന്ന മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളുടെ നോമ്പ്, സജ്ജനങ്ങളുടെ നോമ്പ്, ആ വിധത്തിലേക്കാണ് നാം ഉയരേണ്ടത്. കഫു സംഇ വൽ ബസരി വൽ ലിസാനി വൽ യദി വൽ റിജ്ലി വസായിൽ ജവാരിഹി അനില്ലാസം, തൻ്റെ കേൾവി, കാഴ്ച, സംസാരം, തൻ്റെ കൈകാലുകൾ, ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ, ഇവയെല്ലാം തിന്മയെ തൊട്ട്, മോശമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ തൊട്ട് സൂക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായി തൻ്റെ ശരീരത്തെയും തൻ്റെ അവയവങ്ങളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നോമ്പ് നിൽക്കുന്ന വിഭാഗമാണ് രണ്ടാമത്തെ സൗമുൽ ഖുസൂസ്. അത് സജ്ജനങ്ങളായ, സ്വാലിഹീങ്ങളായ ആളുകളാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. സാധാരണക്കാരിൽ നിന്ന് ആ വിഭാഗത്തിലേക്കാണ് നാം ഉയരേണ്ടത്. അതിന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ആ സജ്ജനങ്ങളുടെ നോമ്പ് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാൻ ആറ് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആറ് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഹാനവറുകൾ പറയുന്നു, ഒന്ന്, റള്ളുൽ ബസരി വ കഫ്ഹു അനിൽ ഇത്തിസായി ഫിന്നദർ, തൻ്റെ നോട്ടം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹറാമായ, ശറഈൽ നിഷിദ്ധമായി അല്ലെങ്കിൽ വെറുക്കപ്പെട്ടതായി എണ്ണുന്ന വിഷയങ്ങളിലേക്ക് തൻ്റെ നോട്ടത്തെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നോമ്പുകാരനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും തൻ്റെ നോട്ടത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ വീടുകളിലുള്ള ടെലിവിഷൻ, ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അങ്ങാടികളിലും മറ്റും പോയി ഹറാമായ കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ
അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണും അതുപോലെ തന്നെ വീട്ടിലുള്ള ടെലിവിഷനും ഇത് നിയന്ത്രിച്ചാൽ തന്നെ ഈ ഹറാമായ കാര്യങ്ങൾ കാണുന്നതിനെ തൊട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് സജ്ജനങ്ങളുടെ നോമ്പ് കരകതമാക്കുവാൻ മഹാനബകൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്റെ നോട്ടം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മഹാനബകൾ പറയുന്നു ഹിഫ്ളുൽ ലിസാൻ തന്റെ നാവിനെ സൂക്ഷിക്കുക നോമ്പ് വെച്ചുകൊണ്ട് അല്ലാഹുവിനു വേണ്ടി നോമ്പ് നോറ്റുകൊണ്ട് തന്റെ ഭക്ഷണം ഒഴിവാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ഭക്ഷണം ഒഴിവാക്കുന്നത് ആ നോമ്പ് അല്ലാഹുവിനു വേണ്ടിയാണെങ്കിൽ അവിടെ നാം നിയന്ത്രിക്കേണ്ടത് ഏറ്റവും നമ്മുടെ നാവിനെ കുറിച്ച് നാവ് തന്നെയാണ് മറ്റുള്ളവരെ കുറിച്ച് ഐബത്ത് പറയുക അതുപോലെ തന്നെ നമീമത്ത് പറയുക ഇല്ലാത്ത കാര്യങ്ങൾ കളവുകൾ പറയുക ആവശ്യമില്ലാത്ത സംസാരങ്ങൾ രണ്ടാളുകൾ ഒരുമിച്ച് കൂടി വേറൊരാളെ കുറിച്ച് മോശമായത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് നാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളെ തുറന്നു വെച്ച് അതിലൂടെ മിളച്ചമായ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായ ചർച്ചകൾ ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അത് പറയുക എന്ന ലക്ഷ്യത്തോട് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വേറെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യങ്ങളും അവർ പറയുകയില്ല അവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനും വിമർശനങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ സമയം ചെലവഴിക്കുക ആ സ്വഭാവം ഒഴിവാക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ടല്ലോ നിങ്ങളോട് ആരെങ്കിലും നോമ്പുകാരായ നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാനോ മറ്റും വന്നാൽ ആ സമയത്ത് നിങ്ങൾ പറയണം ഇന്നീ സായിമുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഹബീബായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സജ്ജനങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കലോ തന്റെ ഗുഹ്യ അവയവത്തെ സൂക്ഷിക്കലും മാത്രമല്ല പൂർണമായി തന്റെ ശരീരവും തന്റെ മനസ്സും എല്ലാം അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ വിലക്കിയ എല്ലാ കാര്യങ്ങളെ തൊട്ടും പൂർണമായും സൂക്ഷിക്കലാണ് സജ്ജനങ്ങളായ ആളുകളുടെ നോമ്പ് അത് കരകതമാക്കുവാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഹിഫ്ളുൽ ലിസാൻ തന്റെ നാവിനെ സൂക്ഷിക്കുക മൂന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നു കഫുസം തന്റെ കേൾവി സൂക്ഷിക്കലാണ് മോശമായ കാര്യങ്ങൾ പറയാതിരിക്കുക മോശമായ കാര്യങ്ങൾ കാണാതിരിക്കുക അതുപോലെ തന്നെ തന്റെ ഇരുചെവികളിലൂടെ മോശമായ കാര്യങ്ങൾ കേൾക്കാതിരിക്കുക അനാവശ്യമായ കാര്യങ്ങൾ തന്റെ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരാരെങ്കിലും വേറെ എന്തെങ്കിലും മോശമായ വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കലും തെറ്റ് തന്നെയാണ് ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഈബത്ത് പറയുമ്പോൾ അത് പറയുന്നവനെ പോലെ തന്നെയാണ് അത് കേട്ടിരിക്കുന്നവനും എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ നോട്ടം ശ്രദ്ധിക്കുക തന്റെ നാവിനെ സൂക്ഷിക്കുക അതുപോലെ തന്നെ തന്റെ കേൾവി ശ്രദ്ധിക്കുക നാലാമതായിട്ട് മഹാനബറുകൾ പറയുന്നത് കഫു ബഖിയത്തിൽ ജവാരിഹ് തന്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ കൈകാലുകൾ അതുപോലെ മറ്റു അവയവങ്ങൾ ഇവ മുഴുവനും അള്ളാഹു മോശമായി പറഞ്ഞ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കലാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട് കമ്മിൻ സ്വായിമിൻ ലൈസലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വല്ലതശു അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട് ഒരുപാട് നോമ്പുകാരുണ്ട് എത്രയോ നോമ്പുകാർ അവർ അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും ഉണ്ടാവുക എന്നല്ലാതെ അവർക്ക് വേറെ ഒന്നും ഒരു നേട്ടവുമില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്
അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം അങ്ങനെയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് ആ തഖ്വ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് കൊണ്ട് ലക്ഷ്യമെങ്കിൽ അപ്പോൾ സാധാരണക്കാരായ ആളുകൾ നോൽക്കുന്നതുപോലെ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല പൂർണ്ണമായി നമ്മുടെ അവയവങ്ങളെ അല്ലാഹു വിലക്കിയ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അഞ്ചാമതായിട്ട് വീണ്ടും മഹാനവറുകൾ പഠിപ്പിക്കുന്നു അല്ലാ യസ്തക്സിറ മിന ത്വാമിൽ ഹലാലി വഖ്തൽ ഇഫ്താർ നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ തന്റെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ അധികരിപ്പിക്കാതിരിക്കുക നമുക്കറിയാം സാധാരണ നോമ്പായി കഴിഞ്ഞാൽ റമദാനായി കഴിഞ്ഞാൽ ഭക്ഷണ വിഭവങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് നമ്മുടെ മേശയിൽ നമ്മുടെ തളികയിൽ കാണപ്പെടാറുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പ് തുറന്നാൽ അതിനെയൊക്കെ പകരം വീട്ടുന്ന തരത്തിൽ നാം വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുപാട് ഭക്ഷിക്കുന്നു ആരോഗ്യപ്രവർത്തകരും മെഡിക്കൽ സയൻസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോമ്പ് ശരീരത്തിന് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരമുള്ളതാണ് ഒരുപാട് മതങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള നോമ്പുകൾ കൽപ്പിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ഏറ്റവും പ്രായോഗികമായ രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നോമ്പ് അത് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന നോമ്പാണ് എന്ന് ഡോക്ടർ ജെറാൾഡ് പറയുന്നത് കാണാം പക്ഷേ ആ ആരോഗ്യം നമുക്ക് നോമ്പിലൂടെ നേടിയെടുക്കണമെങ്കിൽ കഴിയണമെങ്കിൽ അതിന് നാം നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ ഭക്ഷണക്രമം കൂടി നിയന്ത്രിക്കേണ്ടതുണ്ട് ഇവിടെ മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ഹറാമായ ഭക്ഷണത്തെ തൊട്ട് എന്നല്ല പറഞ്ഞത് മിനത്വാമിൽ ഹലാൽ ഹലാലായ അള്ളാഹു അനുവദനീയമാക്കിയ മാർഗത്തിലൂടെ തന്നെ സമ്പാദിച്ച ആ ഭക്ഷണത്തിൽ നിന്ന് തന്നെ നീ കഴിക്കുന്നതിനെ അധികരിപ്പിക്കാതിരിക്കുക കാരണം ഭക്ഷണം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള റമദാനിന്റെ ധന്യമായ രാത്രികളെ നമുക്ക് ഇബാദത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയില്ല നമ്മുടെ തറാവീഹ് നമസ്കാരമൊക്കെ വേണ്ട വിധത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയാതെ വരും നമ്മുടെ ഇബാദത്തുകൾക്ക് അത് കോട്ടമുണ്ടാക്കും അതുകൊണ്ടാണ് ഭക്ഷണത്തെ നീ ക്രമീകരിക്കുക ആറാമതായിട്ട് മഹാനവറുകൾ പഠിപ്പിക്കുന്നു അയ്യകൂന ഖൽബുഹു ബഅദ ഇഫ്താരി മുൽതരിബൻ ബൈനൽ ഖൗഫി വറജാ അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തന്റെ മനസ്സ് എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ള ബൈനൽ ഖൗഫി വറജാ ഭയത്തിന്റെയും അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം തന്റെ നോമ്പ് ഞാൻ ഇന്ന് ഇത്രയും സൂക്ഷ്മതയോടുകൂടെ ഞാൻ നോമ്പ് നോറ്റു അതിൽ വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയത്തോടുകൂടെയും പ്രതീക്ഷത്തോടു കൂടെയുമാണ് നോമ്പ് തുറന്നാൽ നാം ഓരോരുത്തരുടെയും ഹൃദയം ആ തരത്തിലായിരിക്കണമെന്നും മഹാനബറുകൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ ആറ് കാര്യങ്ങൾ തന്റെ നോട്ടം ശ്രദ്ധിക്കുക തന്റെ കേൾവി അതുപോലെ തന്നെ തന്റെ നാവ് അതുപോലെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ ഇവയെല്ലാം തിന്മയെ തൊട്ട് സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് തുറന്നാലുള്ള ഭക്ഷണക്രമവും മിതമാക്കിക്കൊണ്ട് പിന്നെ നമ്മുടെ ഹൃദയം നമ്മുടെ നോമ്പ് സ്വീകരിക്കുമോ ഇല്ലയോ അള്ളാഹുവിന് തൃപ്തിയാകുമോ ഇല്ലയോ എന്ന ഒരു പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലായി നിൽക്കുകയും ചെയ്യുക ഇങ്ങനെ ആറ് കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായി നോമ്പ് നോൽക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ നോമ്പ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽഅസ്ഹാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വിധത്തിൽ നമ്മുടെ നോമ്പുകളെ കൃത്യമായി കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ അങ്ങനെ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ നോമ്പ് നേടിയെടുക്കുവാനും വിശുദ്ധമായ റമദാൻ വിട പറയുമ്പോൾ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്ന രീതിയിലേക്ക് ഈ ഒരു മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു